ട്രിപ്പിൾ ലോക്ഡൌൺ ലംഘിച്ച് രമ്യ ഹരിദാസ് എം പിയും മുൻ എം എൽ എ വി ടി ബൽറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പാലക്കാട് നഗരത്തിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. എന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിയമലംഘനം ചോദ്യം ചെയ്ത യുവാവിനെ എം പിക്ക് ഒപ്പമുണ്ടായിരുന്നവർ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചതായും പരാതി ഉയർന്നു. അല്ല, ഞാൻ സത്യം കണ്ട ഞാൻ തുറന്നു പറയാ, എന്റെ ഒരു ശീലമാണ് എല്ലാ സത്യം തുറന്നു പറഞ്ഞ കർത്താവിന്റെ അനുഭവം അറിയാലോ. കയ്യില് അങ്ങനെ എന്തെങ്കിലും എം പിയും സഹപ്രവർത്തകരും ഹോട്ടലിനുള്ളിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായത്. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് എന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ഇവരുടെ സമീപത്തുള്ള മേശയിൽ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നതായും ദൃശ്യങ്ങളുണ്ട്. ഈ രാജ്യത്ത് അധികാരമുള്ളവനും അവന്റെ കച്ചിമാർക്കും ഇതുപോലെ പോണ അവളുമാർക്കും നിയമം എടുത്തിട്ട് തലപ്പന്ത് കളിക്കാമെങ്കിൽ പിന്നെ നിങ്ങളെയും എന്നെയും മലയാളീസിനെയും ദാ ഇവരെയും പോലുള്ള എളിയ പ്രജകൾക്കുമാകാം നിയമലംഘനം. ഒരു ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാതെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? ഏതാ ചെറുപ്പക്കാരൻ? പേരാണ് ചോദിച്ചതെങ്കിൽ. നീ മരണമാസാടാ, വേറെ ലെവലാണാ നീ. എന്താ ആണെങ്കിൽ പാർസൽ പറഞ്ഞാല് ഞങ്ങള് സാധാരണക്കാർ പാർസലാകുമ്പോൾ ഞങ്ങൾ പുറത്ത് വഹിക്കാൻ പറയാറുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് എന്റെ കോളേജിൽ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കാറിന്റെ അകത്ത് നിന്ന് കഴിച്ചപ്പോ എനിക്ക് ഫൈൻ ആയി തന്നെ പോലീസ്. അല്ലാ, ഐ എം സോറി. നിയമ നിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. കംപ്ലീറ്റ് ലെവലാക്കി. ദൃശ്യങ്ങളെടുത്ത യുവാവ് വൈകിട്ടോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചില ഭാഗങ്ങളിൽ എം പിയും സഹപ്രവർത്തകരും ഹോട്ടലിനുള്ളിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഇനി തടി ഊരണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, പണഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ. എന്നാ പറഞ്ഞു തൊലക്ക്. തടിയിൽ കടന്നു പിടിച്ചോണ്ടല്ലേ എന്റെ കൂടെയുള്ള ആളുകള് അവനോട് എന്ത് തെമ്മാടിത്തരം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞു? ചോദ്യം ചെയ്ത യുവാവ് തന്റെ കയ്യിൽ കടന്നു പിടിച്ചപ്പോഴാണ് പ്രവർത്തകൻ പ്രതികരിച്ചതെന്നും. ഈ വായുണ്ടല്ലേ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ധൈര്യമായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇല്ല. ഈ യുവാവിനെതിരെ കേസ് കൊടുക്കോ? ഞാനിപ്പൊ നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞാനിപ്പോ കൊടുക്കും. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കുക? ഇതിന് ഞാൻ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പൊ അവിടുത്തെ എസ് ഐ ആണോ തോന്നുന്നു, ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഹെൽമെറ്റ് ഇടാതെ റോഡിൽ കൂടെ പോവാണെങ്കിൽ ഒരു ചെറിയൊരു പയ്യൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞാൽ നീ അത് കേൾക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഇതും ഈ ഒരു ഇൻസിഡന്റുമായിട്ട് കമ്പയർ ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ദൂരി ആമ്പിള്ളാർ കൊടുത്തിട്ട് വേറെ വല്ല പണിക്കും പോടാ.